മനസ്സിലാക്കുന്നു. അപ്പം തന്നെ ബിനോയ്, തിരുവനന്തപുരത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് CPM നേതൃയോഗങ്ങൾ അടുത്ത മാസം തുടക്കമാവുകയാണ്. ആ കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ, നേതൃയോഗങ്ങളിലാണ് ഇത്തരത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഇപ്പോൾ അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ചർച്ചകളാണ്. അതിലേക്ക് വരുമ്പോഴുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്, ആരോപണങ്ങൾ നിരവധി CPMന് നേരെ ഉണ്ടാവുന്നൊരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഉമ്മൻചാണ്ടിയെ അകാരണമായി വേട്ടയാടി എന്ന നിലയ്ക്കുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു മറുപടി കൊടുക്കുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതാണോ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? രവി, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാന സമിതി യോഗം ചേരാൻ തീരുമാനിച്ചത്. 11-12 തീയതികളിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും 13-14 തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സംഘടനാ പ്രശ്നങ്ങൾ മാത്രമാവില്ല ചർച്ച എന്ന് വ്യക്തമാക്കുന്നു. കാരണം UDF പ്രചരണം തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും UDF നേതാക്കളിൽ പലരും CPM കൃത്യമായും ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതിനുശേഷവും വേട്ടയാടി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ വേലകൾ നടത്തുന്നു എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതായത് പല കേസുകളിലും അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയതും ഒപ്പം തന്നെ CBI അന്വേഷണം നടത്തിയിട്ടും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം ഇതിലെല്ലാം തന്നെ പങ്കില്ല എന്ന് വ്യക്തമായതോടുകൂടി തന്നെ അദ്ദേഹത്തെ മനഃപൂർവ്വം വേട്ടയാടുവാൻ LDF സർക്കാർ ശ്രമിച്ചു എന്നുള്ള ഒരു പ്രചരണ തന്ത്രം UDF ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് CPM വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അല്പം കൂടി നേരത്തെ തന്നെ CPM മുന്നോട്ടിറങ്ങി പുതുപ്പള്ളിയിലെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് 11-12 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതും അതിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും സംസ്ഥാന സമിതി ചർച്ച ചെയ്യുകയും ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പുതുപ്പള്ളിയിലെ നീക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നോട്ട് പോക്കും ആ സംസ്ഥാന സമിതിയിൽ തീരുമാനിക്കും. ഇതിനു മുമ്പ് കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിങ്ങിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരിക. എന്തായാലും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകില്ല. കാരണം ഏകദേശം നവംബർ ആദ്യ വാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പരമാവധി കിട്ടുക 2 മാസമായിരിക്കും. ഈ 2 മാസം കൊണ്ടൊരു ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ CPMന്റെ സംസ്ഥാന സമിതിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ CPMന്റെ മുന്നിലുണ്ട്. കാരണം ഏക സിവിൽ കോഡിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലുണ്ടായ പോരായ്മകൾ കഴിഞ്ഞ 2 സെക്രട്ടേറിയറ്റിലും വലിയ ചർച്ചകളായി മാറി. കാരണം കോൺഗ്രസ് പങ്കെടുത്തില്ല, ക്ഷണിച്ച ലീഗ് പങ്കെടുത്തില്ല, പകരം സ്ത്രീ സാന്നിധ്യത്തിൻ്റെ കുറവ്, ഇതെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് തരത്തിലാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വരേണ്ടത് എന്ന കാര്യം ഒക്കെ തന്നെ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യും. ഈ സംസ്ഥാന സമിതി ചേരുന്ന സമയത്ത് തന്നെ നിയമസഭയും ചേരുന്നുണ്ട്. കാരണം നിയമസഭയിലും നിരവധി പ്രതിസന്ധികളുണ്ട്. ഏകദേശം 10 ബില്ലുകളാണ് ഗവർണർ ഇതുവരെയായും ഒപ്പിടാതെ മാറി നടക്കുന്നത്. അവ ഒപ്പിട്ട് കിട്ടിയില്ല എങ്കിൽ തന്നെ വളരെ നയപരമായ പ്രവർത്തനങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ VC മാരില്ല, വൈസ് ചാൻസലർമാരില്ല. വൈസ് ചാൻസലർമാരുടെ അഭാവത്തിൽ പലർക്കും പ്രത്യേക അനുമതി നൽകിയിരിക്കും അല്ലെങ്കിൽ പകരക്കാരാണ് പല സർവകലാശാലകളും ഇപ്പോൾ ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും തന്നെ CPMനെയും ഭരണപരമായ കാര്യങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്നു. അത്തരത്തിൽ ഗവർണർ പല ബില്ലുകളും ഒപ്പിടാത്തതും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദേശം 19 ബില്ലുകളാണ് വീണ്ടും ഓർഡിനൻസുകളും ബില്ലുകളുമാണ് വീണ്ടും ചേരാൻ പോകുന്ന നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതിയിലൊക്കെ തന്നെ ചർച്ചയാവാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുക തന്നെ ചെയ്യും ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗം. അതിൽ പ്രധാനം പുതുപ്പള്ളി തന്നെയായിരിക്കും. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ സംസ്ഥാന സമിതി ചേരേണ്ട അടുത്ത മാസം മറ്റുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയമുണ്ടാകില്ല. ഏത് തരത്തിൽ അല്ലെങ്കിൽ ആരെയാണ് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത്, അതല്ല പുതുപ്പള്ളി മണ്ഡലം വേണമോ അതോ കോട്ടയം കേന്ദ്രീകരിച്ച് CPMന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അവിടേക്ക് പോകണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സംസ്ഥാന സമിതിയിലായിരിക്കും തീരുമാനിക്കുക. എന്തായാലും UDF അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയമോ മറ്റു കാര്യങ്ങളോ ഒന്നും പൂർത്തിയാക്കും
പൂർത്തിയാക്കിയില്ല എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് വിധേയനാക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന തരത്തിലുള്ള പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏതെങ്കിലും തരത്തിൽ തടയിടുക എന്നുള്ള ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാൻ പോകുന്ന അടുത്ത മാസം 11 ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലെ തീരുമാനവും അന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തുടർന്നുള്ള സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകാനാണ് സാധ്യത. തീർച്ചയായും വളരെ ഗൗരവമുള്ള ചർച്ചകൾക്ക് തന്നെയാവും.